അസ്സലാമു അലൈക്കും ആൻഡ് ഹൈ എവ്രിവൺ, വെൽക്കം ബാക്ക്. പിന്നെ ഇന്ന് നമ്മളൊരു അടിപൊളി ലഞ്ച് വ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിൾ, ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ച് മെനു ഐറ്റമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്താ പറയുക, ഈസി ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റൈസ് ഐറ്റമാണ് എഗ് റൈസ്. നമുക്ക് സമയമൊന്നുമില്ല, പിന്നെ ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ ബിഗ്നേഴ്സൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പുതിയ വ്യൂവേഴ്സൊക്കെ ആണെങ്കിൽ അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കാണ്. ഇനി നമ്മൾ അന്ന് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം ദാ ഞാൻ ഇവിടെ എഗ് റൈസിന് വേണ്ടി അരി കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കുക. ഞാൻ ഏകദേശം ഒരു 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാൻ പ്രഷർ കുക്കറിലാണ് റൈസൊക്കെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. നിങ്ങളല്ലാതെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ബാച്ചിലർ റെസിപ്പിയാണ്, പെട്ടെന്ന് നമ്മൾ എമർജൻസിയിലൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രഷർ കുക്കറിൽ തന്നെ ഈസി ആയിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 ഗ്ലാസ്സാണ് വെള്ളം കണക്ക്. പക്ഷേ ഈ പ്രഷർ കുക്കറിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും 1 ഗ്ലാസ് വെള്ളം കുറയ്ക്കണം, അതാണ് ക്വാണ്ടിറ്റി. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതിലാവശ്യമുള്ള സോൾട്ട് കൂടി ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളമൊക്കെ അടിപൊളിയായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരിക്കുന്ന പച്ചരി ഇതിൽ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഏതരി വേണമെങ്കിലും എടുക്കുക. ഇതിനുവേണ്ടി ബസ്മതി അരി അല്ലെങ്കിൽ എന്താ പറയുക, ഏതരി ആയാലും കുഴപ്പമില്ല, എല്ലാം നല്ല അടിപൊളി ഫ്ലേവറായിരിക്കും. ഇപ്പോൾ ഞാൻ ഇന്ന് സാദാ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ സോൾട്ടൊക്കെ ഉണ്ടോന്ന് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് കറക്റ്റ് ഒരു വിസിൽ വരുന്നവരെ മാത്രം നമ്മൾ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. എന്താ പറയുക, ഈ പ്രഷർ കുക്കറിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കറക്റ്റ് ഒരു പ്രഷർ സോറി ഒരു വിസിൽ വന്നാൽ മാത്രം മതിയാവും. ഇപ്പോൾ ഒരു വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഒന്ന് എന്താ പറയുക, ഇതിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ടെല്ലാം പ്രഷറൊക്കെ റിലീസായി കിട്ടിയ ശേഷം ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നോക്കുക. ഇത് അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, കറക്റ്റ് ഒരു വിസിൽ വെച്ചാൽ മാത്രം മതിയാവും. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എല്ലാ റൈസ് കിട്ടും, പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, എല്ലാം കൂടി ബ്രേക്ക് ആവാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളുടെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇതെന്താ പറയുക, നല്ല ചൂടല്ലേ. ഈ എഗ് റൈസൊക്കെ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ റൈസ് കൂളായി കിട്ടണം. കംപ്ലീറ്റ് ആയില്ലെങ്കിലും ഏകദേശം ഇച്ചിരിയൊക്കെ തണുത്ത് വേണം നമ്മൾ റൈസ് ചേർക്കാനുള്ള. അതുകൊണ്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൈസൊക്കെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് തന്നെ ഈ റൈസൊക്കെ ഒന്ന് തണുത്ത് കിട്ടും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ റൈസൊക്കെ ഞാൻ ഒരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതനുസരിച്ച് എടുത്താൽ മതി. എന്താ പറയുക, ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കുക്കിംഗ് പ്രോസസ് സ്റ്റാർട്ട് ആക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കടായി എടുത്തിരിക്കുക. അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഓയിൽ നല്ലോണം ചൂടാവട്ടെ, അതൊരൊന്ന് വെയിറ്റ് ചെയ്യുക. ഒന്ന് ഓയിലൊക്കെ ചൂടായി കിട്ടിയ ശേഷം ഇതിൽ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഒന്ന് കടുകൊക്കെ പൊട്ടി കിട്ടിയ ശേഷം ഇതിൽ കുറച്ച് കറി ലീവ്സ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം സൈസ് സവാല ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതും കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് ഈ മസാലക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർക്കാം. ഓൾറെഡി നമ്മൾ റൈസിലും സോൾട്ട് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നോക്കിക്കണ്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ല പോലെ വഴറ്റിയെടുക്കുക. ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഓണിയൻ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഏകദേശം ഓണിയനൊക്കെ നല്ലോണം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഞാൻ ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എത്ര മുട്ട വേണമെങ്കിലും ചേർക്കാം. ഇപ്പോൾ ഞാൻ രണ്ടെണ്ണേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതിൽ ഒരു എന്താ പറയുക, ഒരു ഒന്നര ടീസ്പൂൺ പെപ്പർ പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഇതിൻ്റെ മെയിൻ ഒരു സ്പൈസ് കൊടുക്കുന്ന ഒരു സംഭവം പറയുമ്പോൾ ഇതാണ്. അതുകൊണ്ട് നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് ഇത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എന്താ പറയുക, ഈ എഗ്ഗെല്ലാം സ്ക്രാമ്പിൾ ആക്കി എടുക്കാം. ചെറിയ ചെറിയ പീസ് അല്ലെങ്കിൽ വലിയ പീസ് അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ, ഇങ്ങനെ സ്ക്രാമ്പിളൊക്കെ ചെയ്തെന്ന് ജസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എഗ്ഗൊക്കെ നല്ല ഒന്ന് കുക്കാക്കി എടുക്കാം. ഇപ്പൊ നമ്മളുടെ എഗ്ഗൊക്കെ അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ഒരു റൈസ് ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഈ എന്താ പറയുക, ഈ എഗ്ഗിൻ്റെ മിക്സ്ചറും ഈ റൈസും നല്ലോണം ഒന്ന് കമ്പൈനായി കിട്ടണം. അത് ഒന്ന് ജസ്റ്റ് ഈ റൈസൊക്കെ ബ്രേക്ക് ആവാത്ത രീതി നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ റൈസ് വളരെ സിമ്പിളാണ്, ശരിക്കും ഒരു ബാച്ചിലർ റെസിപ്പി തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ ചേർത്ത് കൊടുത്ത ആ ഒരു പെപ്പർ പൊടി അത്രയ്ക്ക് പോലെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിപ്പോയി. അപ്പോൾ സ്പൈസി ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ അതുകൊണ്ട് ഒരു അര ടീസ്പൂൺ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയൊക്കെ സ്പൈസ് വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ദാ അത്രേ ഉള്ളൂ നമ്മളുടെ സിമ്പിൾ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള എഗ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ശരിക്കും ബാച്ചിലർ റെസിപ്പി അല്ലേ. ആറ് പേരെങ്കിലും ബാച്ചിലർ അല്ലെങ്കിൽ ബിഗ്നേഴ്സ് ആരെയാണെങ്കിലും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു റൈസിന് സൈഡ് ഡിഷ് ഒന്നും ആവശ്യമില്ല. അല്ലാതെ കഴിക്കാൻ തന്നെ നല്ല അടിപൊളി കിഡ്ഡിലി ടേസ്റ്റാണ്. എന്താ പറയുക, കറി ഒന്നും ആവശ്യമില്ല. എന്നാലും ജസ്റ്റ് ഞാൻ കുറച്ച് ഫ്രൈസൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ ഒരു കടായി എടുത്തിട്ട് അതിൽ ആവശ്യമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എന്താ പറയുക, അങ്ങനെ റിംഗ് പോലെ അങ്ങനത്തെ പല പല ഐറ്റംസ് ഉള്ള ഫ്രൈസൊക്കെ വരുമല്ലോ, അതാണ് ഇന്ന് ജസ്റ്റ് ഞാൻ പൊരിച്ചിരിക്കുന്ന ഈ റൈസിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമുണ്ടോ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കറി ഇല്ലാത്ത കഴിക്കാനും നല്ല ടേസ്റ്റാണ്, അങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്യുക. ജസ്റ്റ് എന്താ പറയുക, അതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫ്രൈ ചെയ്യുക. ഇതാപ്പളുടെ നമ്മളുടെ അടിപൊളി ലഞ്ചൊക്കെ എല്ലാം കംപ്ലീറ്റായി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നമുക്ക് എമർജൻസി ടൈമിലൊക്കെ പെട്ടെന്ന് ചെയ്യണം, വർക്ക് ലോഡ് വർക്ക് പ്രഷറൊക്കെ ഉള്ള സമയത്തിൽ ഇങ്ങനെ സിമ്പിളായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. തോന്നിയ സമയമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ ഈസിയായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ സിമ്പിൾ ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള എഗ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് സെർവ് ചെയ്യുക. സ്പെഷ്യലി ലഞ്ച് ബോക്സിനൊക്കെ കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. എന്താ പറയുക, നല്ല അടിപൊളി കറിയൊന്നും ഇല്ലാത്ത തന്നെ നല്ല കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് ഐറ്റമാണിത്. അപ്പോൾ ഇതാ സിമ്പിൾ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ശരിക്കും ഒരു ബാച്ചിലർ റെസിപ്പി അല്ലേ, ഈസി ആയിട്ട് ആരെയാണെങ്കിലും ബിഗ്നേഴ്സ് ആയാലും ചെയ്തെടുക്കാൻ പറ്റും. ഈസി ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് ഐഡിയ അല്ലെങ്കിൽ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിരിക്കും ഇത്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പൊരിച്ചു വച്ചിരിക്കുന്ന ആ ഒരു ഫ്രൈ കൂടി ഇങ്ങനെ സൈഡിലോട്ട് വെച്ച് കൊടുക്കുക.
സോ അത്രയേ ഉള്ളൂ ഗൈസ് നമ്മളുടെ സിമ്പിൾ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ച് മെനു ഇതായിരുന്നു. ഇൻഷാല്ല അതുപോലെ ഇൻട്രസ്റ്റിംഗ് റെസിപ്പി അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് വ്ലോഗ് ആയിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവരെയും കാണാം. അൻടിൽ ദാൻ ടേക്ക് കെയർ, ബൈ ബൈ.